എൻ്റെ പേര് ബാബു പി കുര്യാക്കോസ്. ഞാൻ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റാണ്. എൻ്റെ ഭാര്യ ഡോക്ടർ മഞ്ജു കോരത് തങ്കളത്തുള്ള മാർ ബെസേലിയസ് ഡെൻ്റൽ കോളേജിലെ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇപ്പോൾ ഒരു ഓർഗാനിക് ഫാമിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു കൃഷി വേലയാണ് ചെയ്തു വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും നൂതനമായിട്ടുള്ള അക്വാകൾച്ചർ രീതി, അതായത് അക്വാപോണിക്സ് എന്ന പേരിലുള്ള അക്വാകൾച്ചറും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും സർക്കാരിൻ്റെ സബ്സിഡിയോട് കൂടിയാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കൊണ്ട് ഏകദേശം മുതൽ മുടക്കിൻ്റെ ഒരു മുക്കാൽ ഭാഗവും തിരിച്ചു കിട്ടുകയും ഈ വർഷം എല്ലാ മുതൽമുടക്ക് മൊത്തം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ വർഷം പുതുതായിട്ട് കാളാഞ്ചി മത്സ്യം കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കൃഷി രീതിയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാലും ആ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ കാളാഞ്ചി വിളവെടുപ്പ് എടുക്കുവാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷം ആദ്യത്തോടെ തന്നെ, അല്ലെങ്കിൽ 2021 ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും അതിൻ്റെ വിളവെടുപ്പ് എടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എൻ്റെ കുളത്തിൽ ഇവിടെ ഏകദേശം 12,000 തിലാപ്പിയ മത്സ്യങ്ങളും അതിനോടൊപ്പം ഗൗര മത്സ്യങ്ങളും കരിമീൻ മത്സ്യങ്ങളും ഞാൻ ചെയ്തു വരുന്നുണ്ട്. കരിമീൻ കൃഷി അത്ര ലാഭകരമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടാകുകയും അത് വിപണനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ തിലാപ്പിയ മത്സ്യം വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും ഏകദേശം ഒരു മാസം 300-നും 350-നും ഇടയ്ക്ക് കിലോ മത്സ്യം ഇവിടെ നിന്ന് വിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പുതിയ ഓൺലൈൻ ബിസിനസ്സും ഇതിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത വരും വർഷങ്ങളിൽ നമ്മുടെ ഉൾനാടൻ മത്സ്യകൃഷി നല്ല രീതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും കർഷകർക്ക് നല്ലൊരു പ്രയോജനം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ കുളം ഇപ്പോൾ 5 സെൻറ് ഏരിയയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ 5 സെൻറിൽ 12,000 മത്സ്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അത് ഇൻറ്റൻസ് അക്വാകൾച്ചർ ഫാമായിട്ട് പരിഗണിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അക്വാപോണിക്സ് എന്നുള്ള ഒരു കൃഷി രീതിയാണ്. അതിൽ മത്സ്യങ്ങളുടെ മത്സ്യത്തിൽ നിന്ന് വരുന്ന വിസർജ്യങ്ങൾ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്തതിന് ശേഷം വെള്ളം എപ്പോഴും ശുദ്ധീകരിച്ച് ഓക്സിജൻ അഡീഷണലായിട്ട് എയറേഷൻ വഴി കൊടുക്കുകയും അതനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള കൃഷിയാണ് നടത്തി വരുന്നത്. അതുകൊണ്ടാണ് അതിന് ഇൻറ്റൻസ് ഫാമിംഗ് അഥവാ അതിസാന്ദ്രമായ രീതിയിലുള്ള മത്സ്യകൃഷി ചെയ്തു വരുന്നത്. ഇതിനുള്ള തീറ്റ എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും ഈ പറയുന്ന പോലെ പെല്ലറ്റ് തീറ്റ കൊടുത്താണ് വളർത്തുന്നത്. പക്ഷേ ഞാനിവിടെ ചെയ്യുമ്പോൾ ഒരു 30%-40% ഇടയ്ക്കുള്ള പെല്ലറ്റ് തീറ്റയും അതുകൂടാതെ തന്നെ ഓർഗാനിക് രീതിയിൽ വളർത്തുന്ന അസോള, കപ്പയുടെ ഇല, ചേമ്പിൻ്റെ ഇല എന്നിവയാണ് നൽകി വരുന്നത്. അതോടുകൂടി നമുക്ക് തീറ്റയിൽ നല്ലൊരു ചിലവ് കുറയ്ക്കാൻ സാധിക്കുകയും സമീകൃതമായിട്ടുള്ള ജൈവ രീതിയിലുള്ള തീറ്റകളാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ മീൻ വിൽപ്പന നടത്തുന്നത് ക്ലീനിങ്ങിന് ശേഷമാണ്. അങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസായിട്ടുള്ള തല, വാല്, ചിറക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു കോഴി ഫാമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കോഴി ഫാമിലേക്ക് ഫീഡായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സിംബയോട്ടിക് രീതിയിലുള്ള ഒരു അക്വാകൾച്ചർ രീതിയാണ് ഞാൻ അവലംബിച്ച് വരുന്നത്. കോഴികൾ ഇപ്പോൾ വളർന്നു വരുന്നതേ ഉള്ളൂ. അത് ഒരു 6 മാസത്തിനുള്ളിൽ മുട്ടയിടുകയും അതിനുള്ള നല്ല ഓർഗാനിക് രീതിയിലുള്ള മുട്ട പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നല്ല രീതിയിൽ വിപണനം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ഇവിടെ കോളേജ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. രാവിലെ 9 തൊട്ട് വൈകിട്ട് 4 വരെ കോളേജിൽ ജോലി ചെയ്യുകയും അതിന് മുമ്പും പിമ്പുമുള്ള സമയത്തിൽ ആണ് ഇത് മുഴുവൻ നോക്കി പരിപാലനം ചെയ്തു വരുന്നത്. രാവിലെ 5:30-6 മണിക്ക് എഴുന്നേൽക്കുകയും 1 മണിക്കൂറോളം ഞാൻ ഈ കൃഷിയിടങ്ങളിൽ പോയി നോക്കുകയും മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യുക ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് വന്നതിന് ശേഷവും തീറ്റ കൊടുക്കുകയും അതുപോലെ തന്നെ പരിപാലനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു. എൻ്റെ അക്വാപോണിക്സ് സിസ്റ്റം എല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള മേൽനോട്ടം ആവശ്യമില്ല. എപ്പോഴും നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് ഭാഗങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും അതിലുള്ള ചെറിയ ചെറിയ മെയിൻ്റനൻസുകളുണ്ടെങ്കിൽ അപ്പോൾ തീർത്തു പോവുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അധ്യാപന ജോലി കഴിഞ്ഞു കിട്ടുന്ന 1-2 മണിക്കൂർ സമയം ആവശ്യമുള്ളൂ ഇത് മുഴുവൻ നോക്കി പരിപാലിച്ച് നടത്തുവാനായിട്ട്. വിൽപ്പനയുള്ള ദിവസങ്ങൾ ഉച്ചയ്ക്കോ, അല്ലെങ്കിൽ ഇവിടെ സെർവൻ്റ് 1-2 പേരുണ്ട്, അവർ വന്ന് മീൻ പിടിക്കുകയും അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ആണ് വിപണനം ചെയ്യുന്നത്.
എനിക്ക് ലോക്കലായിട്ട് അല്ലെങ്കിൽ എൻ്റെ കോളേജിൽ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളും അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള നല്ലൊരു നെറ്റ്വർക്കാണ് ഉള്ളത്. അത് വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയും ഓൺലൈൻ വഴിയുമാണ് ഈ ബിസിനസ്സിലെല്ലാം നന്നായിട്ട് ചെയ്തു വരുന്നത്.